കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൗണിലെ കെട്ടിടങ്ങളും വരാന്തകളും തെരുവുകളും അണുവിമുക്തമാക്കി. പുലർച്ചെ 4:30 മുതലാണ് അണുവിമുക്ത യജ്ഞം ആരംഭിച്ചത്. പഞ്ചായത്തിലെ മുഴുവൻ കവലകളിലും അണുനശീകരണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. ടൗണിലെ ശുചീകരണ പ്രവൃത്തികളും ഊർജിതമാക്കും. അണുനശീകരണ പ്രവൃത്തികൾക്ക് പഞ്ചായത്ത് ജീവനക്കാരായ സജു പഴയടത്ത്, കെ ജെ പോൾ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോവിഡ് നിയന്ത്രണം ദുരിതത്തിലായി വയനാട്ടിലെ 150 വരുന്ന പന്നി കർഷകർ. കോവിഡ് ബാധയെ തുടർന്ന് ഹോട്ടലുകൾ അടച്ചതോടെയാണ് പന്നികൾക്ക് തീറ്റയെത്തിക്കാൻ കഴിയാതെ പന്നി കർഷകർ ദുരിതത്തിലായത്. ഈ അവസ്ഥ തുടർന്നാൽ പന്നികളെ കൂട്ടത്തോടെ കൊന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത്. വയനാട്ടിലെ പന്നി കർഷകർ തീറ്റയ്ക്കായി പ്രധാനമായും ആശ്രയിക്കുന്നത് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളെയാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഇവിടങ്ങളിൽ ഹോട്ടലുകൾ പൂട്ടിയിടുവാൻ തുടങ്ങിയിട്ട്. ഇതോടെയാണ് വയനാട്ടിലെ 150 വരുന്ന പന്നി കർഷകർ ദുരിതത്തിലായത്. കുറച്ചു ദിവസം പുല്ലും വാഴത്തടയും കൊടുത്തു, എങ്കിലും ഇതുപോലും കിട്ടാത്ത അവസ്ഥയിലാണ് ജില്ലയിലെ പല കർഷകരും. തീറ്റകൾ നിലച്ചതോടെ പന്നികളെ കൊന്ന് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണെന്ന് പന്നി കർഷകനായ ജോണി പറയുന്നു. 21 ദിവസത്തേക്ക് കൂടി കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലുമാണുള്ളത്. അടിയന്തരമായി കർണാടകയിൽ നിന്നും ചോളം ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ കൊണ്ടുവന്ന പന്നികളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികളെങ്കിലും ജില്ലാ ഭരണകൂടം അടിയന്തരമായി ചെയ്യണമെന്ന് പിഗ് ഫാർമേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രൻ പറഞ്ഞു. എൻ്റെ പേര് രവീന്ദ്രൻ, ഞാനൊരു പന്നി കൃഷിക്കാരനാണ്. കൂടാതെ വയനാട് സ്വയം ഫാർമേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. ഞങ്ങളുടെ സൊസൈറ്റിയിൽ 110 ആളുകൾ കർഷകരുണ്ട് വയനാട് ജില്ലയിൽ. നമ്മുടെ കോവിഡ് എന്ന മഹാമാരി നമ്മെ പിടികൂടിയപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഞങ്ങളുടെ വളർത്തുമൃഗങ്ങളും ഈ അവസ്ഥയിലേക്ക് ദുരിതങ്ങൾ അനുഭവിക്കുന്നു. കാരണം തീറ്റകൾ കിട്ടാനില്ല. അടിയന്തരമായി പന്നി കർഷകരെ രക്ഷിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ പഞ്ഞം കിടക്കുന്ന പന്നികളാണ് ഞങ്ങൾക്ക് തീറ്റ കൊണ്ടുവരാനും കൊണ്ടുവരാനും കൊടുക്കാനും സാധിക്കാത്തൊരവസ്ഥയാണ്. മറ്റു ജില്ലകളിൽ നിന്ന് നമ്മൾ തീറ്റ കൊണ്ടുവന്നാണ് പന്നിക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വാഹനങ്ങൾ തടഞ്ഞും കടകൾ പൂട്ടിയും ഇതുകൊണ്ട് യാതൊരു കാരണവശാലും തീറ്റ കൊടുക്കാനും പന്നികൾ കൂട്ടത്തോട് ചത്തെടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഷെമീർ, വയനാട് വിഷൻ, മാനന്തവാടി.